ഹലോ മക്കളെ, അപ്പൊ നമ്മള് ജർമ്മനിയില് ഹിറ്റ്ലർ വന്നു, ഹിറ്റ്ലർ വന്നു, നാസി പാർട്ടി വന്നു. ഹിറ്റ്ലർ ഒരുപാട് ഓഫേഴ്സ് അല്ലെ, ഹിറ്റ്ലർ നല്ലൊരു സ്പീക്കർ ആയിരുന്നു, ഒരുപാട് ഓഫറുകള് ജർമ്മനിയില് ആൾക്കാർക്ക് അല്ലെ, അവരുടെ ഒരു മോശം സിറ്റുവേഷനിൽ ഒരുപാട് ഒരുപാട് ഓഫറുകൾ കൊടുക്കുകയാണ് അല്ലെ. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയാണ് അത് ഡിസ്ട്രക്ഷൻ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മള് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡെമോക്രസിയുടെ ഒരു ഡിസ്ട്രക്ഷൻ എങ്ങനെ സംഭവിച്ചു. ഓൺ 30 January 1933 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ. ജാനുവരി മന്തില് എന്താ സംഭവിക്കുന്നത്? പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഓഫർ ദി ചാൻസലർഷിപ്പ്, ദ ഹൈസ്റ്റ് പൊസിഷൻ ഇൻ ദ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റർ ടു ഹിറ്റ്ലർ. ഹിറ്റ്ലർക്ക് 1933 അല്ലെ, 1932 ഹിറ്റ്ലർക്ക് അത്രയും ഒരു വോട്ട്സ് ഒക്കെ കിട്ടിയിട്ട് അല്ലെ, അത്രയും ഒരു ആൾക്കാരുടെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഹിറ്റ്ലർക്ക് ചാൻസലർഷിപ്പ് എന്ന് പറയുന്ന അല്ലെ, ചാൻസലർ ആയിട്ടുള്ള ഹയസ്റ്റ് പൊസിഷൻ, അവിടുത്തെ ഹയസ്റ്റ് പൊസിഷൻ ആർക്ക് കൊടുക്കുകയാണ്? ഹിറ്റ്ലർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബൈ നൗ ദ നാസീസ് ഹാഡ് മാനേജ് ടു റാലി ദി കൺസർവേറ്റീവ്സ് ടു ദെയർ കോസ്. ഹാവിംഗ് അക്വയർഡ് പവർ, ഹിറ്റ്ലർ സെറ്റ് ഔട്ട് ടു ഡിസ്മാൻഡിൽ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് റൂൾ. അപ്പം പവർ കിട്ടിയതിന് ശേഷം നാസീസ് അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്താ ചെയ്യുന്നത്? ആ ഒരു ഡെമോക്രാറ്റിക് റൂൾസ് എല്ലാം സ്ട്രക്ചർ ഔട്ട് ചെയ്യുകയാണ് അല്ലെ. എ മിസ്റ്റീരിയസ് ഫയർ ദാറ്റ് ബ്രോക്ക് ഔട്ട് ഇൻ ദി ജർമ്മൻ പാർലമെന്റ് ബിൽഡിംഗ് ഇൻ ഫെബ്രുവരി ഫെസിലിറ്റേറ്റഡ് ഹിസ് മൂവ്മെന്റ്. ഒരു കുറേ കാര്യങ്ങൾ ഇനി ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹിറ്റ്ലർ ഈ ഒരു ചാൻസലർഷിപ്പ് കിട്ടിയതിന് ശേഷം തകർക്കുകയാണ്. ഇത് നോക്കിയോ നിങ്ങൾ, ദ ഫയർ ഡിഗ്രി ഓഫ് 28 February 1933 ഇൻഡെഫിനറ്റ്ലി സസ്പെൻഡഡ് സിവിക് റൈറ്റ്സ് ലൈക്ക് freedom of speech, press and assembly that had been guaranteed by the Weimar constitution. അപ്പം Weimar constitution ആൾക്കാർക്ക് അല്ലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ ഹിറ്റ്ലർ വന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. Then he turned on his arch enemies, the communists. Most of them were hurriedly packed off to the newly established concentration camps. അപ്പം അവർ നെക്സ്റ്റ് ഹിറ്റ്ലർ എങ്ങോട്ടാ തിരിയുന്നത്? കമ്മ്യൂണിസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട്. അവര് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഉണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എന്താണെന്ന് പറഞ്ഞുതരാം. അത് അവരവിടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകം അറിയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ എന്ത് ചെയ്യാണ്? പാക്ക് ചെയ്യാണ്. ദ റെപ്രഷൻ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് വാസ് സിവിയർ. ഔട്ട് ഓഫ് ദി സർവൈവിംഗ് 6,808 അറസ്റ്റ് ഫയൽസ് ഓഫ് ഡ്യൂസെൽഡോർഫ്, എ സ്മോൾ സിറ്റി ഓഫ് ഹാഫ് എ മില്യൺ പോപ്പുലേഷൻ, 1,440 വേർ ദോസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് അലോൺ. They were, however, only one among the 52 types of victims persecuted by the Nazi across the country. അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് 52 ടൈപ്സ് വിക്ടിംസ് ആയിരുന്നു ആ നാസി ആ ഒരു കൺട്രിയിൽ അല്ലെ. മൊത്തം കൺട്രിയിൽ 52 ടൈപ്പ് ഓഫ് വിക്ടിംസ് നാസികളുടെ ഒരു വിക്ടിം ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, 1933 January 13 ആണ് ഈ വൈസ് ചാൻസലർ പൊസിഷൻ കൊടുക്കുന്നത്. അപ്പോഴേക്കും ഇവരെയൊക്കെ അവരെന്ത് ചെയ്യാണ്? വിക്ടിമാക്കി തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കിയോ, ഓൺ 3 March 1933 ദ ഫേമസ് എനാബ്ലിംഗ് ആക്ട് വാസ് പാസ്. This act established dictatorship in Germany. It gave Hitler all powers to sideline parliament and rule by decree. അപ്പം ഹിറ്റ്ലർക്ക് എല്ലാ റൈറ്റും കൊടുക്കുന്ന ഒരു റൂൾ അല്ലെ എനാബ്ലിംഗ് ആക്ട് 1933. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് വേർ ബാൻഡ് എക്സെപ്റ്റ് ഫോർ ദ നാസി പാർട്ടി. അപ്പം നാസി പാർട്ടി ഒഴികെയുള്ള ഹിറ്റ്ലറുള്ള നമുക്കിപ്പം ഏതെല്ലാം പാർട്ടികളുണ്ട് അല്ലെ, നമ്മുടെ കൺട്രിയിൽ ഇഷ്ടം പോലെ പാർട്ടികളുണ്ട് അല്ലെ, ആ പാർട്ടികൾക്കൊക്കെ അവരുടേതായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രിയിലുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഹിറ്റ്ലർ പറയുന്നത്? നാസി പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളെയും
നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് വേർ ബാൻഡ് except for the Nazi party and its affiliates. The state established complete control over the economy, media, army and judiciary. അപ്പം മൊത്തം മീഡിയേന്റെയും ആർമീന്റെയും ജുഡീഷ്യറിന്റെയും ഒക്കെ കംപ്ലീറ്റ് കൺട്രോൾ ഈ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്. സ്പെഷ്യൽ സർവീലൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് വേർ ക്രിയേറ്റഡ് ടു കൺട്രോൾ ആൻഡ് ഓർഡർ സൊസൈറ്റി ഇൻ വേസ് ദാറ്റ് ദ നാസീസ് വാണ്ടഡ്. അപ്പം നാസികള് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നാസികള് ആഗ്രഹിക്കുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ, അവരുടെ കൽപ്പനകൾ, അല്ലെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സർവീലൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് വേർ ക്രിയേറ്റഡ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അപ്പാർട്ട് ഫ്രം ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് റെഗുലർ പോലീസ് ഇൻ ഗ്രീൻ യൂണിഫോം ആൻഡ് ദി എസ് എ ഓർ ദി സ്റ്റോം ട്രൂപ്പേഴ്സ്, അവിടെ ഓൾറെഡി കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ജസ്റ്റാപ്പോ അല്ലെങ്കിൽ എസ് എസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിമിനൽ പോലീസ് ഒക്കെ ഫോം ചെയ്യാണ്. അപ്പൊ പുതിയ ടൈപ്പ് ഓഫ് പോലീസസ് ഒക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. It was the extra constitutional powers of these newly organized forces that gave the Nazi state its reputation as the most dreaded criminal state. People could now be detained in Gestapo torture chambers, rounded up and sent to concentration camps, deported at will or arrested without any legal procedures. അപ്പൊ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ പോലീസ് ഫോഴ്സസ് അക്വയർഡ് പവേഴ്സ് ടു റൂൾ വിത്ത് ഇംപ്യൂണിറ്റി. അപ്പം പോലീസിന് അതിനുള്ള ഒരു പവർ അല്ലെ, ലീഗൽ പ്രൊസീജിയേഴ്സ് ഒന്നും കൂടാതെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലേക്ക് കൊണ്ടുപോകുക. അവർക്ക് അതിന് വേണ്ടിയിട്ട് അവര് പുതിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ അങ്ങനെ ഡെമോക്രസി ഡിസ്ട്രക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഓക്കെ, ഡെമോക്രസി അവിടെ ഓൾറെഡി അല്ലെ, റൈറ്റ് ടു സ്പീച്ച് ഒക്കെ എടുത്തു മാറ്റി അല്ലെ, സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രീഡം എല്ലാം എടുത്തു മാറ്റിയിട്ട് ആൾക്കാരെ അല്ലെ, ഒറ്റ പാർട്ടി നാസി പാർട്ടി മാത്രം മതി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടികൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ് ഹിറ്റ്ലർ ചെയ്യുന്നത്. ഓക്കെ, ദി റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ്റെ അകത്ത് ഹിറ്റ്ലർ അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എക്കണോമിക് റിക്കവറി ടു ദി എക്കണോമിസ്റ്റ് ജാൽമർ സഹജത്, ഹു എയിംഡ് അറ്റ് ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ത്രൂ എ സ്റ്റേറ്റ് ഫണ്ടഡ് വർക്ക് ക്രിയേഷൻ ഓഫ് ക്രിയേഷൻ പ്രോഗ്രാം. അപ്പം ആൾക്കാര് ഫുൾ എക്കണോമിക് റിക്കവറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. This project produced the famous German super highways and the people's car, the Volkswagen. അപ്പം ഇങ്ങനത്തെ കാറുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ് ഈ പ്രോജക്ട്സ്. ഇൻ ഫോറിൻ പോളിസി ഓൾസോ ഹിറ്റ്ലർ അക്വയർഡ് ക്വിക് സക്സസസ്. അപ്പം ഫോറിൻ പോളിസീസ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജർമ്മനിയാണ് സ്ട്രോങ്സ്റ്റ് അമംഗ് എവറി കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലും ഹിറ്റ്ലർ സക്സസ് ആവുകയാണ്. ഹി പുൾഡ് ഔട്ട് ഓഫ് ദി ലീഗ് ഓഫ് നാഷൻസ് ഇൻ 1933, റീഓക്യുപ്പൈഡ് ദ റൈൻലാൻഡ് ഇൻ 1936 ആൻഡ് ഇന്റഗ്രേറ്റഡ് ഓസ്ട്രിയ ആൻഡ് ജർമ്മനി ഇൻ 1938. ഓസ്ട്രിയയും ജർമ്മനിയും ഇന്റഗ്രേറ്റ് ചെയ്തു അണ്ടർ ദി സ്ലോഗൻ, ഏതപ്പം ആ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ശ്ലോകനാണ്, വൺ പീപ്പിൾ വൺ എംപയർ ആൻഡ് വൺ ലീഡർ അല്ലെ, ഒരു ജനത ഒരു എംപയർ ഒരു ലീഡർ അല്ലെ. ആ ഒരു ശ്ലോകൻ ആ സമയത്താണ് കൊണ്ടുവന്നത്, ഓസ്ട്രിയനെയും ജർമ്മനിയെയും ഇന്റഗ്രേറ്റ് ചെയ്ത സമയത്ത്. ഇത് വർഷം ഹി ദെൻ വെന്റ് ഓൺ ടു റെസ്റ്റ് ജർമ്മൻ സ്പീക്കിംഗ് സ്വിഡൻറ്റൻ ലാൻഡ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് ഗോബിൾഡ് അപ് ദി എൻടയർ കൺട്രി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഹിറ്റ്ലർ കൊണ്ടുവരികയാണ്. ആൻഡ് ഓൾ ഓഫ് ദിസ് ഹി ഹാഡ് ദി അൺസ്പോക്കൺ സപ്പോർട്ട് ഓഫ് ഇംഗ്ലണ്ട്. അവിടെയൊക്കെ അവർക്ക് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആയിരുന്നു, വിച്ച് ഹാഡ് കൺസിഡേർഡ് ദി വെർസാലീസ് വേർഡിക്ട് ടൂ ഹാർഷ്. ദീസ് ക്വിക് സക്സസസ് at home and abroad seem to reverse the destiny of the country. appam ee karyangal okke endana seem to reverse the destiny of the country, country's destiny il ninnum reverse aayi poi.
ഹിറ്റ്ലർ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഹിയർ. അപ്പൊ ഇതൊക്കെ ചെയ്തു അല്ലെ, ആൾക്കാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ഇതില്ലാതെ അറസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. സഹജത് ഹാഡ് അഡ്വൈസ് ഹിറ്റ്ലർ അഗെയിൻസ്റ്റ് ഇൻവെസ്റ്റിംഗ് ഹ്യൂജ്ലി ഇൻ റിയാൻമെന്റ് ആസ് ദി സ്റ്റേറ്റ് സ്റ്റിൽ റാൻ ഓൺ ഡെഫിസിറ്റ് ഫൈനാൻസിങ്. Cautious people, however, had no place in Nazi Germany. Sahajat had to leave. അപ്പം ആ ഒരു കാര്യം കൂടെ, അവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. Hitler chose war as the way out of the approaching economic crisis. അപ്പം economic crisis-ന് Hitler choose ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് വാർ ആയിരുന്നു. Resources were to be accumulated through expansion of territory. അപ്പം ഇവർക്ക് റിസോഴ്സസിന്റെ സ്കാസിറ്റി, അല്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ വാറിലൂടെ എന്ത് ചെയ്യുക, അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നത്. ഇൻ സെപ്റ്റംബർ 1939 ജർമ്മനി ഇൻവേഡഡ് പോളണ്ട്. 1939 സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ട് ഇൻവേഡ് ചെയ്തു. ദ സ്റ്റാർട്ടഡ് എ വാർ വിത്ത് ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. അപ്പം ആ ഒരു സംഭവം ഇൻസിഡന്റ് ഫ്രാൻസും ഇംഗ്ലണ്ടുമായിട്ടുള്ള, ഫ്രാൻസും ബ്രിട്ടനുമായിട്ടുള്ള ഒരു വാറിന് സ്റ്റാർട്ട് ചെയ്തു. ഇൻ സെപ്റ്റംബർ 1940 എ ട്രൈപാർട്ടൈറ്റ് പാക് വാസ് ഡിസൈൻഡ് ബിറ്റ്വീൻ ജർമ്മനി ഇറ്റലി ആൻഡ് ജപ്പാൻ. അപ്പം ഈ ഒരു മൂന്ന് കൺട്രീസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സ്ട്രെങ്തനിങ് ഹിറ്റ്ലേഴ്സ് ക്ലെയിം ടു ഇന്റർനാഷണൽ പവർ. അപ്പം ഹിറ്റ്ലർക്ക് എന്താണ് വേണ്ടത്, എല്ലാ രാജ്യങ്ങളെക്കാളും ടോപ്പില്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ടോപ്പില് ജർമ്മനി വരണം എന്ന്. അപ്പം ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈൻ അല്ലെ, ജർമ്മനി ഇറ്റലി ജപ്പാനും തമ്മിലുള്ള ഒരു സൈൻ ഒപ്പുവെച്ചു. Puppet regiments supportive of Nazi Germany were installed in a large part of Europe. By the end of 1940, Hitler was at the pinnacle of his power. അപ്പം 1932 പവറിൽ വന്നിട്ട് 1940 ആയ സമയത്തേക്ക് ഹിറ്റ്ലർ വാസ് അറ്റ് ദി പിനാക്കിൾ ഓഫ് ഹിസ് പവർ. മനസ്സിലാവുന്നുണ്ടോ? ഹിറ്റ്ലർ നൗ മൂവ് ടു അച്ചീവ് ഹിസ് ലോങ് ടേം എയിം ഓഫ് കൺകറിങ് ഈസ്റ്റേൺ യൂറോപ്പ്. അപ്പം ഇനി 1940 ആയപ്പം എല്ലാ പവറും ഹിറ്റ്ലർക്ക് കിട്ടി. ആ ഒരു സമയത്താണ് ഹിറ്റ്ലർ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈസ്റ്റേൺ യൂറോപ്പ് കോൺക്കർ ചെയ്യുക എന്നുള്ളതായിരുന്നു. He wanted to ensure food supplies and living space for Germans. He attacked the Soviet Union in 1941. ഇല സോവിയറ്റ് യൂണിയൻ അല്ലെ, സോവിയറ്റ് യൂണിയൻ 1941 ഹിറ്റ്ലർ പോയിട്ട് അറ്റാക്ക് ചെയ്യാണ് ഈസ്റ്റേൺ യൂറോപ്പ് കോൺക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദസ് ഹിസ്റ്റോറിക് ബ്ലണ്ടർ ഹിറ്റ്ലർ എക്സ്പോസ് ദ ജർമൻ വെസ്റ്റേൺ ഫ്രണ്ട് ടു ബ്രിട്ടീഷ് ഏരിയൽ ബോംബിംഗ് ആൻഡ് ദ ഈസ്റ്റേൺ ഫ്രണ്ട് ടു ദ പവർഫുൾ സോവിയറ്റ് ആർമീസ്. അപ്പം ആ ഒരു ഇൻസിഡന്റും അവിടെ നടക്കുന്നുണ്ട്. ദി സോവിയറ്റ് റെഡ് ആർമി ഇൻഫ്ലിക്റ്റഡ് എ ക്രഷിംഗ് ആൻഡ് ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ഓൺ ജർമ്മനി അറ്റ് സ്റ്റാലിൻഗ്രാഡ്. അപ്പം സോവിയറ്റ് റെഡ് ആർമി എന്ത് ചെയ്യാണ്, ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് അല്ലെ, ഡിഫീറ്റ് ആയി. ആഫ്റ്റർ ദസ് the Soviet Red Army pounded out and retreating German soldiers until they reached the heart of Berlin, establishing Soviet hegemony over the entire Eastern Europe for half a century thereafter. Meanwhile, the USA had resisted involvement in the war. അപ്പം യു എസ് എ എന്ന് പറയുന്നത്, യു എസ് എ എന്ത് ചെയ്തിട്ടില്ല, ഈ സെക്കൻഡ് വേൾഡ് ഫസ്റ്റ് വേൾഡ് വാറിൽ വന്നിട്ട് ബ്രിട്ടന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ബ്രിട്ടൻ റഷ്യ ഫ്രാൻസിന്റെ കൂടെ പോയി, സെക്കൻഡ് വേൾഡ് വാറിൽ ഈ ഒരു ഇൻസിഡന്റ് വരെ എന്ത് ചെയ്തിട്ടില്ല, യു എസ് എ ഇൻവോൾവ് ആയിട്ടില്ല. It was unwilling to once again face all the economic problems that the First World War has caused. ബട്ട് അല്ലെ, അവർക്ക് ഫസ്റ്റ് യു എസ് എ എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ ഇത്രയേറെ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻവോൾവ് ആവുന്നില്ല. പക്ഷേ ബട്ട് ഇറ്റ് കുഡ് നോട്ട് സ്റ്റേ ഔട്ട് ഓഫ് ദി വാർ ഫോർ ലോങ്. കുറെ കാലം വാറിൽ പങ്കെടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജപ്പാൻ വാസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് പവർ ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റിൽ ഇങ്ങനെ ജപ്പാൻ ഇങ്ങനെ അല്ലെ, ജപ്പാൻ ഇറ്റലി ജർമ്മനി ചേർന്നിട്ടാണ് ഒരു സഖ്യമായിട്ട് മാറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ജപ്പാൻ വാസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് പവർ ഇൻ ദ ഈസ്റ്റ്. ഇറ്റ് ഹാഡ് ഓക്യുപ്പൈഡ് ഫ്രഞ്ച് ഇൻഡോ ചൈന ആൻഡ് വാസ് പ്ലാനിങ് അറ്റാക്സ് ഓൺ യു എസ് നാവൽ ബേസസ് ഇൻ ദി പസഫിക്.
ഓക്കെ, അപ്പം ജപ്പാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോവാണ്. വെൻ ജപ്പാൻ എക്സ്റ്റെൻഡ് ഇറ്റ് സപ്പോർട്ട് ടു ഹിറ്റ്ലർ ആൻഡ് ബോംബ് ദ യു എസ് ബേസ് അറ്റ് പേൾ ഹാർബർ. പേൾ ഹാർബറിൽ ബോംബ് ചെയ്യാണ് ജപ്പാന്. ദ യു എസ് എൻ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. അപ്പം യു എസ് അതുവരെ യു എസ് സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻവോൾവ് ആയിട്ടില്ല. യു എസ് എപ്പോഴാണ് ഇൻവോൾവ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ജപ്പാൻ എക്സ്റ്റെൻഡ് ഇറ്റ് സപ്പോർട്ട് ടു ഹിറ്റ്ലർ ആൻഡ് ബോംബ് ദ യു എസ് ബേസ് അറ്റ് പേൾ ഹാർബർ. പേൾ ഹാർബറിൽ ബോംബ് ചെയ്യുന്ന സമയത്താണ് അവര് എന്ത് ചെയ്യും, യു എസ് സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻവോൾവ് ആവും. ഓക്കെ, ദ വാർ എൻഡഡ് ഇൻ മെയ് 1945. അപ്പം ആ ഒരു സമയത്താണ്, 1945 മെയ്യിലാണ് വാർ അവസാനിക്കുന്നത്. വിത്ത് ഹിറ്റ്ലേഴ്സ് ഡിഫീറ്റ്, ഹിറ്റ്ലർ തോറ്റുപോയി, ഹിറ്റ്ലർ പരാജയപ്പെട്ടു വാറിൽ, ഹിറ്റ്ലർ പരാജയപ്പെട്ടു. ആൻഡ് ദ യു എസ് ഡ്രോപ്പിംഗ് ഓഫ് ദി ആറ്റം ബോംബ് ഓൺ ഹിരോഷിമ ഇൻ ജപ്പാൻ. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലെ. എന്താ സംഭവിച്ചത്? 1945 മെയ് മാസം വാർ അവസാനിക്കുകയാണ്. ഹിറ്റ്ലർ തോറ്റുപോയി. യു എസ് എന്ത് ചെയ്തു, ജപ്പാനിലെ ഹിരോഷിമയിൽ എന്ത് ചെയ്തു, ബോംബിട്ടു. ഓക്കെ, ഫ്രം ദിസ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ, വി നൗ റിട്ടേൺ ദി ഹെൽമത്ത് ആൻഡ് ഹിസ് ഫാദർ സ്റ്റോറി, എ സ്റ്റോറി ഓഫ് നാസി ക്രിമിനാലിറ്റി ഡ്യൂറിംഗ് ദ വാർ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അല്ലെ, നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ കണ്ടു, അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ കണ്ടു, പിന്നെ നാസി പാർട്ടി വന്നു, ഹിറ്റ്ലർ വന്നു, സെക്കൻഡ് വേൾഡ് വാർ വന്നു അല്ലെ. ഹിറ്റ്ലറിന് എന്ത് ചെയ്യണമായിരുന്നു, ആ ലോകം മുഴുവൻ കീഴടക്കുക എന്നുള്ളൊരു യുദ്ധ ഒരു ഒരു തിങ്കിങ് എന്നാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ വന്നു, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു, അപ്പം എന്താണ്, പരാജയമായി അല്ലെ. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹെൽമത്തിന്റെ ഫസ്റ്റ് പറഞ്ഞ കഥയില്ലേ, മക്കൾക്ക് ഓർമ്മയുണ്ടോ, ഹെൽമത്തിന്റെ കഥ പറഞ്ഞത് അല്ലെ. പാരന്റ്സ് പറയാണ്, അച്ഛൻ എന്താ പറയുന്നത്, ഞാൻ മാത്രം സൂയിസൈഡ് ചെയ്താൽ മതിയോ, ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പം ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഹെൽമത്ത് 9 വർഷം അല്ലെ, നീണ്ട 9 വർഷം അവിടുന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോയിസൺ എങ്ങാനും കലക്കി കൊന്നു കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ ഒരു സ്റ്റോറി ഓഫ് നാസി ക്രിമിനാലിറ്റി ഡ്യൂറിംഗ് ദ വാർ. ഒരുപാട് നാസി ക്രിമിനാലിറ്റീസ് ഉണ്ട് അല്ലെ, ഒരുപാട് ക്രിമിനൽ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ അല്ലെ, നാസി ക്രിമിനാലിറ്റീനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.